നമ്മളെപ്പോഴും എക്സിക്യൂഷനാകാതെ, അതായത് എപ്പോഴും പ്രവൃത്തി മേഖലയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ, നമ്മൾ ആ പൊല്യൂഷനകത്തും അല്ലെങ്കിൽ ആ ഇഷ്യൂവിനകത്തും പ്രോബ്ലത്തിനകത്തും മാത്രം വിട്ടുപോകും. യെസ്, ഇപ്പൊ നിങ്ങൾ ഒരു സൗണ്ട് കേട്ടില്ലേ, ഒരു ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ ശബ്ദം എന്നുള്ളത് എക്സിക്യൂഷൻ ആണ്. ഒരു കാര്യം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ ശബ്ദങ്ങൾ ഉണ്ടാകാം. അതായത് ഏതെങ്കിലും ഒരു എക്സിക്യൂഷൻ, ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിനകത്ത് പൊല്യൂട്ടഡ് ആകാം, പലതരത്തിലുള്ള അഴുക്കുകൾ ഉണ്ടാകാം. കാരണം ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സിക്യൂഷൻ എപ്പോഴും അത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള, എല്ലാം പെർഫെക്റ്റ് ആകണമെന്നില്ല, എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള നോയ്സ്, എന്തെങ്കിലും അവശബ്ദങ്ങൾ, എന്തെങ്കിലും ഇഷ്യൂസ് ഓർ എന്തെങ്കിലും ഇഷ്യൂസ് ഓർ പ്രോബ്ലംസ് ഉണ്ടാകാം. അപ്പം നമ്മൾ എപ്പോഴും എക്സിക്യൂഷനാകാതെ, അതായത് എപ്പോഴും പ്രവൃത്തി മേഖലയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ, നമ്മൾ ആ പൊല്യൂഷനകത്തും അല്ലെങ്കിൽ ആ ഇഷ്യൂവിനകത്തും പ്രോബ്ലത്തിനകത്തും മാത്രം വിട്ടുപോകും. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും ഒരു സംരംഭകൻ അല്ലെങ്കിൽ ഒരു നല്ല ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തി അവന് ലൈഫിനകത്ത് ഒരു മാസത്തിനകത്ത് സെറ്റൻ ഡേയ്സ് മിനിമം ഒന്നോ രണ്ടോ ദിവസം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും ഒന്ന് പുനർജീവിച്ച് തിരിച്ചു വന്നിട്ട് നമ്മുടെ എക്സിക്യൂഷനിലേക്ക് വീണ്ടും വരാൻ പറ്റുള്ളൂ. എപ്പോഴും നമുക്കൊരു മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ മസ്റ്റായിട്ടും നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി നിന്ന് മാറി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസ്, എന്തെങ്കിലും ആക്ടിവിറ്റി, അതിട്ട് ചിലപ്പോൾ ടൂർ ആക്കാം, അല്ലെങ്കിൽ തനിച്ച് എവിടെയെങ്കിലും കുറച്ച് നേരം പോയിരിക്കലാകാം, അല്ലെങ്കിൽ തനിച്ച് ഏതെങ്കിലും ടൂർ നടത്തുന്നതാകാം, അല്ലെങ്കിൽ തനിച്ച് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തുകൊണ്ട് എക്സ്ട്രാ നമ്മളെ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ആക്ടിവിറ്റിയിലേക്ക് ചെയ്യുന്ന അത്തരത്തിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റികൾ എല്ലാ മാസത്തിലും സെർട്ടൻ ഡേയ്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ വീണ്ടും പുതുതായി പുതുമയോടുകൂടെ തിരിച്ച് നമ്മുടെ എക്സിക്യൂഷനിൽ തിരിച്ചു വരാൻ കഴിയുക. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ അതിനുള്ള സമയം കണ്ടെത്തണം. എല്ലായ്പ്പോഴും നമ്മൾ എക്സിക്യൂഷനകത്ത് മാത്രം നിൽക്കരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ജയപ്രകാശ് ബാലൻ. താങ്ക് യു.